ये काम हो ഇതെന്തൊരു തോന്നിവാസമാണ് നിങ്ങൾ വീട്ടുകാരെ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക എടോ താൻ ഇനി 500-ന്റെ അല്ല ഏത് 1000-ന്റെ മോനാണെങ്കിലും ശരി മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട മനസ്സിലായോ സർ ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ലെന്ന് തെറ്റ് പൂർണ്ണമായിട്ട് എന്റേതാ മതി ഒന്നും പറയണ്ട എടോ തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ എണ്ണിട്ടില്ല എന്നാ എണ്ണിക്കോ ഇത് അവസാനത്തേതാ അതും ഈ കുട്ടിയുടെ ദൈവമുണ്ട് या पणिया मालुवे कॉलेज अवनिवे पावन वे मालुवी मालुवे രാമദ്രൻ നീ എന്തായി കാണിക്കുന്നേ എടാ നിന്നോടായി ചോദിച്ചാ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന് നിനക്ക് കഴിവുണ്ടേ അവളെയാണ് അവിടെന്ന് പറഞ്ഞു വിടേണ്ടത് അതിനാണ് പ്രേമമാണെന്ന് പറഞ്ഞ് എന്നെ വെഞ്ചത്തോട് കയറിയെന്ന് ഞാൻ എന്തു ചെയ്യും തിരിഞ്ഞു അങ്ങോട്ടും പറഞ്ഞ ഐ ലവ് യു എന്ന് അതിന് കുറെ പുളിക്കും പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ 500-ന്റെ മക്കൾ വേറെ എന്തൊക്കെ ഇരിക്കണം അതിനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കൂല്ലേ മായംകുട്ടി നീ എന്നെ തനി സ്വരൂപം കണ്ടിട്ടില്ല അത് ഞാൻ ദിവസവും കാണുന്നല്ലേ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ പോടാടും എന്നോട് അവളെ പ്രേമിക്കാൻ പറയാൻ നീ ആര് അവളുടെ മാമയോ അയ്യോ പ്രേമിക്കണമെന്ന് ആര് പറഞ്ഞു പ്രേമിക്കരുത് പ്രേമിക്കരുത് നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത് പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം എന്തിനു ആനപ്പറക്കാരെ മുട്ടുകുത്തിക്കാൻ നിനക്ക് ആനപ്പറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ എങ്ങനെ 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 രാമഭദ്ര ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ് അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത് ആദ്യം നീ അവളെ വളച്ചെടുക്കണം വളച്ച് 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 ഒറ്റയോടി പിന്നെ നീ നോക്കിക്കോ ആനപ്പറയിലെ അച്ഛമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും കരയും കാല് പിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം ഓ ദേ നോക്കിടാ രോമം എഴുന്നേക്കുന്നത് കുഴപ്പമാവോ ഏയ് അതിപ്പോ ശരിയായിക്കോളും അതല്ലേ ഓ അവിടെ കുഴപ്പമാവുന്ന് കുഴപ്പമാവും കുഴപ്പമുണ്ടോ കുഴപ്പമാവണം ആ വേഗം ഇന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പോരെ ഇല്ല ഈ തുടക്കം അങ്ങനെ എനിക്ക് ഉറങ്ങ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ കൂടെ പറ ചെല്ല ഇന്നലെ രാത്രി അയ്യേ ഇന്നലെ രാത്രി ഓക്കെ മാലു എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഒന്നിങ്ങി വന്നേ ജസ്റ്റ് എ മിനിറ്റ് എന്താ എന്തിനെ വിളിച്ചേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്കും അറിയാം മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം അയ്യേ രാമഭദ്രനൊന്നുമല്ല ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില് അതാ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഈ തണ്ടേടം ഈ സ്മാർട്ട്നസ് അതാണ് എനിക്ക് ഇഷ്ടമായത് മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ട് ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു അതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ എനിക്ക് ഒരു വിശ്വാസമൊക്കെ വരണ്ടേ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നത് അതെ ഉള്ളിന്റെ ഉള്ളിന്ന് എങ്കി സത്യം ചെയ്തു തരാമോ അതിനെന്താ മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോരാന്ന് പെട്ടെന്ന് പറയണ്ട നല്ലോണം ആലോചിച്ചിട്ട് മതി വരട്ടെ പോരി പോരി എന്താടാ പോരടാ എന്താ കാര്യം എടാ അവൾ എന്താ പറഞ്ഞെന്ന് അവൾ എന്നെ കൊലക്ക് കൊടുക്കൂടാ
ഞാനവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണമെന്ന്. അതും മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച്. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോ സംഭവിക്കാൻ. അമ്മയ്ക്ക് എടാ, ഇത് അവളൊരു പാറ ഇറക്കിയതല്ലേ, നീയും അതേ പാറ എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. അവളോട് സത്യം ചെയ്ത് തരാൻ പറ അവൾ തന്നാലും വാങ്ങിക്കണം. നീ സത്യം ചെയ്ത് കൊടുക്കണം. അത് പറ്റില്ല, ഞാൻ 500-ന്റെ മോനാ, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. അത് തന്നെ ഞാനും പറയുന്നത്, വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ചെല്ല അങ്ങോട്ട് ചെല്ലാ. മാലു, എക്സ്ക്യൂസ് മീ, ഒന്നിങ്ങി വന്ന്. എന്താ ഇത്ര വേഗം ആലോചിച്ചോ? അല്ല, നല്ലോണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചു, തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം. മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട്. അതിനെന്താ ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ? സത്യം ചെയ്യാൻ? ദേഹത്തോട്ടുള്ള സത്യം ഒന്നും വേണ്ട, മാലു പറഞ്ഞാ മതി, എനിക്ക് വിശ്വാസം തന്നെ. അയ്യേ, ഇങ്ങോട്ട് നീട്ടിയേ. രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ? ആര് വേർത്തു? എളുപ്പം സത്യം ചെയ്യ്, സത്യം ചെയ്യ്. ശരി, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെയാ. രാമഭദ്രൻ വന്ന് വിളിച്ച എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും. സത്യം. ഓക്കെ. ഇവിടെ നിർത്തിയാ മതി, ഞാൻ ഇറങ്ങിക്കോളാം. പിന്നെ പറയാം, ആദ്യം അകത്തുകൊണ്ട് വെക്ക്. ഇല്ല, എളേച്ചൻ വന്ന് എന്താ സത്യം എളേച്ചൻ അറിയണം. പിന്നെ പറഞ്ഞാ മതി, പറഞ്ഞില്ലേ? ഇതുകൊണ്ട് വെച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? 500-ന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും, അതൊന്നും കണ്ട തെണ്ടികളെടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും. അതേടാ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ചുണമുണ്ടെങ്കിൽ വെട്ടടാ. ഇത് ഞങ്ങൾ 500-മാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. ആരെങ്കിലും ഒരുത്തം വീഴുമ്പോ വന്നാ മതി ശവമെടുക്കാൻ. മാലു, 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 മാലുവിന്റെ ഇളയച്ചനും രാമോദരനും കൂടെ അടിയായി. വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും, ഉറപ്പാ. പട്ടി, നീ അത് കൊല്ലുടാ. അത് ചത്തുപോയതിന്റെ തന്നോട് വരാൻ പറയടാ. രണ്ടര മതിയുടെ രാമോദ്ര, ഇടൂടാ. എന്റെ പേര് വീരനാണെങ്കിൽ നിന്നെ ഞാൻ ഇടൂടാം. പട്ടി, എന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് പോ. പോയേലും വേഗത്തിൽ വന്നേറും നേരത്തിൽ ഉന്നീച്ച പറക്കുന്നല്ലോ. വക്കീലന്മാരല്ലേ വക്കാലത്തേ ഉള്ളേ അച്ചാർ
വരം തന്ന പോരെ വാദിക്കൂലേ. പോയേലും വേഗത്തിൽ വന്നേ വന്നേറും നേരത്തിൽ പൊന്നേ ഉണ്ണി ചമരക്കല്ല.